ും ഉൾപ്പെടെയുള്ള സദസ്സിലും ആദരിക്കപ്പെടേണ്ടി ദക്ഷിണ കേരള കേരളയുടെ സംസ്ഥാന സമിതിയുടെ ആഹ്വാന പ്രകാരം ത്രൈമാസ സെമിനാറിൻ്റെ ഭാഗമായി താലൂക്കു തലത്തിൽ നടന്നു വരുന്ന സെമിനാറിന്റെ ഭാഗമെന്ന നിലയ്ക്ക് കുന്നത്തനാട് താലൂക്കിൻ്റെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഇൻഷാല്ലാ ഇവിടെ നടക്കാൻ പോകുന്ന പരിപാടിയെ സംബന്ധിച്ചുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്കെല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് വിഷയാവതര അവതാരകൻ ബഹുമാനപ്പെട്ട ഉസ്താദ് അതിന് തയ്യാറായി നിൽക്കുന്നു ഒരു ആശംസ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല ദക്ഷിണ കേരള ജമീയതുലമയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിരിക്കുന്നത് ആലിം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ അള്ളാഹുലേക്കും കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്കും അതോടൊപ്പം തന്നെ ചിന്തകൾ മുഴുവനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലേക്കും മാറ്റിവെച്ച വ്യക്തിയുടെ പേരാണ് ആലിം ഇത്തരം പണ്ഡിതന്മാർ പ്രവാചകന്റെ അനന്തരാവകാശികളാണ് എന്നാണ് തിരുനബി അലൈഹി അള്ളാഹു തങ്ങൾ വിശേഷിപ്പിച്ചിട്ടുള്ളത് പ്രവാചകന്മാരുടെ ദൗത്യം ഏറ്റെടുത്ത് സമുദായത്തെ നേർവഴിയിലേക്ക് നയിക്കേണ്ട വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ് ആര്യമിനുള്ളത് ഒറ്റക്കും കൂട്ടമായിട്ടും ചെയ്യുക എന്നുള്ള വലിയ ഒരു ബാധ്യത ഈ ഉമ്മത്തിന് ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ആരിമീങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ദേവത്തിൻ്റെ മാർഗങ്ങൾ വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അകത്തു നിന്നും പുറത്തു നിന്നും വിവിധ തരത്തിലുള്ള വെല്ലുവിളികൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം തളരേണ്ടവരല്ല ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശ ആദർശം അതിന്റെ തനതായ സൗന്ദര്യം ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തേണ്ട ബാധ്യത ഉലമാക്കളായ നമുക്കുണ്ട് ഈ ദീനി ദ ആരംഭിച്ചപ്പോൾ തന്നെ സഫാകുന്നിന്റെ ചെരുവിൽ നിന്ന് തുടങ്ങിയതാണ് മുഹമ്മദ് എന്ന് തുടങ്ങുന്ന ആക്ഷേപഹാസ്യങ്ങളും പ്രവാചക പ്രവാചകനിന്ദയും തുടക്കമിട്ടു എന്നാൽ തന്റെ പ്രായോഗിക ജീവിതത്തിലൂടെ ബഹുമാനപ്പെട്ട ജാഫിർബിൻ അബീ താലിബ്രിയാഹു താലാൻഹും സംഘവും നജാഷി രാജാവിൻ്റെ നാട്ടിൽ അത് അതിൻ്റെ യഥാർത്ഥമായ തനതായ ശൈലിയും സൗന്ദര്യവും തുറന്നു കാണിക്കുകയും പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം മദീനയിലേക്ക് പോയപ്പോൾ അബീസിനിയ എന്ന് പറയുന്ന രാജ്യം ഇസ്ലാമിൻ്റെ സുന്ദരമായ ആദർശങ്ങൾ ഉൾക്കൊണ്ടു എന്നുള്ളത് ചരിത്രയാഥാർത്ഥ്യമാണ് ഇവിടെ സംബന്ധിച്ചിടത്തോളം നാം ചിന്തിക്കേണ്ടത് വർത്തമാന സംഭവങ്ങളെല്ലാം വിലയിരുത്തുമ്പോൾ ആദർശത്തിൽ വൈരുദ്ധ്യമുള്ളവർ തന്നെയാണെങ്കിൽ തന്നെയും ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ചു ചേരുന്നു എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കാത്ത ഭാഗങ്ങളിൽ നിന്ന് പോലും ഇസ്ലാമിനെതിരെ വർഗീയതയുടെയും തീവ്രവാദത്തിൻ്റെയും മറ്റും ചാപ്പകുത്തുന്ന ഒരു ദാരുണമായ ഒരു ദുരന്തപൂർണമായ ഒരവസ്ഥയാണുള്ളത് ഈ സന്ദർഭത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ദീനിൻ്റെ സുന്ദരമായ ആശയ ആദർശങ്ങൾ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തേണ്ടതുണ്ട് ഇസ്ലാം ഒരിക്കലും തീവ്രവാദത്തിനോ ഭീകരവാദത്തിനോ ഒരിക്കലും പ്രചോദനം നൽകുന്ന മതമല്ല പരിശുദ്ധമായ മദീന എന്ന് പറയുന്ന റസൂലുള്ളാഹി ലാഹി അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ അവിടുത്തെ പടയെങ്കിൽ ഒരു ജൂതൻ്റെ കയ്യിൽ പണയത്തിലായിരുന്നു എന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ മദീന എന്തുകൊണ്ടും ഇസ്ലാമിക ഒരു രാഷ്ട്രമായിരിക്കെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ല മതങ്ങൾ ജൂതനുമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ തന്നെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ എനിക്ക് ഉണർത്താനുള്ളത് ഇസ്ലാം എന്നുള്ളത് അല്ലാഹുവിൻ്റെ മതമാണ് അതിൻ്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ് മറ്റ് പ്രത്യേക ശാസ്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവകളെല്ലാം തന്നെ മനുഷ്യനിർമ്മിതമാണ് അത് നിലനിർത്തേണ്ടത് അവരവരുടെ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ ഏത് നീചകൃത്യവും ചെയ്താണെങ്കിലും പരിശുദ്ധമായി ഇസ്ലാമിനെതിരെ അവരുടെ പ്രത്യേക ശാസ്ത്രങ്ങൾ നിലനിർത്തേണ്ടതിൻ്റെ അനിവാര്യത മനസ്സിലാക്കിക്കൊണ്ട് പല രീതിയിലുള്ള വിമർശനങ്ങളും അതേപോലെ തന്നെ തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും മുദ്രകൾ ചാർത്തിയേക്കാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇസ്ലാമിന് ഇത്തരത്തിലെല്ലാ ഭാഗത്തും ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇസ്ലാം സാമൂഹികമായ ജീർണതയ്ക്കെതിരെ സാംസ്കാരിക ജീർണതയ്ക്കെതിരെ ശക്തമായി നിലപാട് എടുത്തിട്ടുള്ള മതമാണ് നമുക്കറിയാം ഇന്ന് ലോകത്ത് നടക്കുന്ന കമ്പോള വ്യവസ്ഥതയുടെയും സാമ്പത്തിക മൂലധനത്തിൻ്റെയും എല്ലാം ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ പരിശുദ്ധ ഇസ്ലാം അതിനെല്ലാം വിരുദ്ധമായ ചേരിയിലാണ് നിൽക്കുന്നത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ബില്യൺ കണക്കിന് ഡോളറിൻ്റെ വിപണി നടക്കുന്നത് ആയുധ കച്ചവടമാണ് അതുപോലെ തന്നെ ലൈംഗികതയിലൂടെ അടിസ്ഥാനത്തിലുള്ള മ മറ്റ് പോ കാര്യങ്ങളിലൂടെയുള്ള പ്രവർത്തനങ്ങളാണ് അതുപോലെ തന്നെ ചൂതാട്ടത്തിലൂടെയും അതുപോലെ തന്നെ സെക്സ് മാർഗത്തിലൂടെയുമാണ് ഒരുപാട് വിപണികൾ ഇവിടെ തഴച്ചു വളരുന്നത് പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആശയാദർശങ്ങൾ നിങ്ങൾ ഭൂമിയിൽ ലാതുസി ഫില്ലർന്ന് ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് അന്യായമായി നിങ്ങൾ രക്തം ചീന്തരുത് കൊല ചെയ്യരുത് എന്നുള്ള ആദർശം ഈ ഭൂമിയിൽ വിശ്വാസികൾ ജനങ്ങൾ ഏറ്റെടുത്താൽ ണക്കിന് ഡോളറിൻ്റെ ആയുധ കച്ചവടം ഇവിടെ ഇല്ലാതെയാകുന്നു അതേപോലെ തന്നെ ലാത്തക്രബുസീന വ്യവചാരത്തിലേക്ക് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഒരുപാട് മാഫിയ മാർക്കറ്റുകൾ ഇവിടെ ഇല്ലാതെയാകുന്നു മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ചൂതാട്ടത്തിൻ്റെയും എല്ലാം ഭജ് തനിപു ഇന്നമൽ ഹംറുവൽ മൈസു വൽ അൻസാബുവൽ അസ്ലാം എന്ന് തുടങ്ങുന്ന ആ പ്രഖ്യാപനം ജനങ്ങൾ ഉൾക്കൊണ്ടാൽ ഇവിടെ ഒരുപാട് ഒരുപാട് വിപണിക ബില്ല്യ കണക്കിന് ഡോളറിന്റെ കച്ചവടമാണ് ഇവിടെ തകർന്നടിയുന്നത് അതുപോലെ തന്നെ നഗ്നത പ്രദർശിപ്പിക്കുക ഇങ്ങനെയുള്ള കമ്പോളവൽക്കരണത്തിന് ശക്തമായ നിലപാട് ഉൾക്കൊണ്ടതുകൊണ്ട് ഇവിടെ പലതിൻ്റെയും കണ്ണിലെ കരട് നിൽക്കുന്നത് പരിശുദ്ധമായി ഇസ്ലാമാണ് അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാമിനെ വളഞ്ഞിട്ട് ആക്രമിച്ച് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടത് ഇത്തരത്തിലുള്ള വിപണിത അത് മൂല്യച്തിയിലേക്ക് നയിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളുടെ താല്പര്യമാണ് അതിൽ വശമ്പതരായി കൊണ്ട് തന്നെയാണ് അറിഞ്ഞോ അറിയാതെയോ ഇസ്ലാമിനെതിരെ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള മോശമായ ആശയാദർശങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ അഴിച്ചുവിടുന്നത് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് പരിശുദ്ധമായി ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് ലോകത്ത് അങ്ങനെ തന്നെയാണ് പരിശുദ്ധമായി ഇസ്ലാം വളർന്നിട്ടുള്ളതും അതുകൊണ്ട് തന്നെ ഇവിടെ നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ലാ അല്ലാ ലായജിരുമന്നക്കും ഒരു ജനതയോടുള്ള വിദ്വേഷം നിങ്ങളെ അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്നുള്ള ആ പ്രത്യേകമായ ഖുർആനിൻ്റെ സന്ദേശം നാം ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധമായ ദീനിനെതിരെ വരുന്ന വെല്ലുവിളികളെ ആദർശപരമായി നേരിട്ടുകൊണ്ട് അതിൻ്റെ തനതായ ശൈലിയും രൂപവും പ്രായോഗിക മാർഗത്തിലൂടെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും അവരെ ഇതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് ആ തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടാകണമെന്നും ഉണർത്തിക്കൊണ്ട് അലഹദില്ല ദക്ഷിണ കേരള ജംഅയ്യത്തുലുലമ ഇത്തരത്തിലുള്ള സമൂഹത്തിലും അകത്തു നിന്നും പുറത്തുമുള്ള നിരവധി വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് ആ വെല്ലുവിളികളെ സധൈര്യം നേരിടുന്നതിനു വേണ്ടിയുള്ള ചങ്കുറപ്പോടുകൂടി രംഗത്തേക്ക് വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരിപാടികൾ സമുദായത്തിനും സമൂഹത്തിനും ഉപരി ഉപകരിക്കുന്നതാകട്ടെ എന്ന് ആത്മാർത്ഥമായതു ആ ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു അലഹമുല്ലാഹി വല്ലം വാഹരാ അസ്സലാ വാല്ക്കും വരഹമുല്ലാഹി